எல்லா குடும்பத்துல எலக்ட்ரிசிட்டி சார்ஜ் மானதண்டம் இல்லாம போட்டுருக்காங்க. ஆனா பலரும் இப்படி வந்து ஈ என்வரன்மெண்ட் ஹவுஸில் பிரவர்த்திக்கிற ഇവിടുത്തെ ഈ സെന്ററിൽ ഏറ്റവും കൂടുതൽ പരാതി വരുന്നത് ഇലക്ട്രിസിറ്റി ചാർജുമായി ബന്ധപ്പെട്ടാണ്. ആളുകൾ ഇങ്ങനെ പറയുക, ഒരു കാരണവശാലും കൂടാൻ പാടില്ലാത്ത ഇലക്ട്രിസിറ്റി ചാർജ് മാനദണ്ഡമില്ലാതെ വർദ്ധിപ്പിക്കുക, ഇനി ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ പോകുക. അപ്പൊ ജനങ്ങളുടെ കയ്യിൽ പണമില്ല, അവർക്ക് ജോലി എടുത്ത് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല, പക്ഷേ ജനങ്ങളെ പിടിയുന്ന നടപടിക്ക് യാതൊരു അത് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും ജനങ്ങളെ പിടിയുന്ന കാര്യത്തിൽ മത്സരിക്കുക. ഇന്ന് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്ത്യയിലെ ദൂര സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ, അവരുടെ കാര്യം നമ്മൾ കുറെ ആളുകളായി പറയും. കേരള ഗവൺമെന്റ് ഒരാളിനെയും ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരു നടപടിയും. ഇപ്പൊ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുത്തതിന്റെ ഫലമായി പഞ്ചാബിൽ നിന്ന് രാജസ്ഥാനിൽ നിന്ന് മലയാളികളായ ദുരിക്കിടക്കുന്ന ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. കർണാടകത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് 16 ബസ് അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഡി കെ ശിവകുമാറിന്റെ സഹായത്തോടെ പാർട്ടിയുടെ സഹായത്തോടെ കൊണ്ടുവരാൻ. നമ്മുടെ സഹോദരന്മാർ വിവിധ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു, അവരവിടെ കിടന്ന് മരിച്ചോളെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആരോഗ്യ പ്രോട്ടോകോൾ പാലിച്ച് അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ ഇവിടെ ക്വാറന്റൈൻ ചെയ്യണം, അവർക്ക് സംരക്ഷണം ഉറപ്പാക്കണം, അവർക്ക് നമ്മളൊക്കെ പറയണം. അതെല്ലാം ചെയ്യണമെന്നാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത്. പക്ഷെ ഒരാളിനെ കൊണ്ട് ഇതുവരെ 1 രൂപ ചെലവാക്കിയിട്ടില്ല ഈ ഗവൺമെന്റ്. കെ എസ് ആർ ടി സി ബസ്സിൽ നാളെ കൊണ്ടുവരാമെന്ന് നമുക്ക് ചെന്നൈയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും ഒറ്റയാളെ കൊണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ അവരുടെ കുടുങ്ങിക്കൃത ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി സ്വീകരിച്ച സമീപനം നമ്മൾ കണ്ടുപഠിക്കണമായിരുന്നു. ഒന്നും ചെയ്തില്ല, വളരെ തെറ്റായ നടപടിയാണ്. ഇവിടെ ഇന്നിപ്പോ ധാരാളം ആളുകൾ ഇപ്പൊ എന്തെങ്കിലും ദൃഷ്ടിയുണ്ട്, വിവിധ രാജ്യങ്ങളിൽ ഇന്തോനേഷ്യ ഇതിനോട് ഫാമിലി ആണ്, അവരുടെ ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കുക. യു എസ് എ അതുപോലെ തന്നെ 200 പേർ ഡീറ്റെയിൽസ്. ബംഗ്ലാദേശ് ഡാക്കയിൽ നിന്ന് മലയാളികളായിട്ടുള്ള ആളുകൾ 150 പേർ അതുപോലെ തന്നെ കസാഖിസ്ഥാൻ 1200 ഇന്ത്യൻ സ്റ്റുഡൻസ്, അതിൽ 886 പേര് കേരളത്തിൽ നിന്നുള്ളവരാണ്. നൈജീരിയ 220 പേര്, ഇറാഖിൽ 12 മലയാളികൾ, ബസറയിൽ മലട്ടം 100 പേർ മലയാളികൾ, അതുപോലെ തന്നെ ഉക്രൈൻ അവിടെ 50 മലയാളി സ്റ്റുഡൻസ്, സരാല ഒമാന്റെ സരാല അവിടെ ഫ്ലൈറ്റ് പോകുന്നില്ല, സരാലയിൽ ഏതാണ്ട് 100 ആളുകൾക്ക് തിരിച്ചു വരാൻ ദേശീയ കാത്തിരിക്കുക. റഷ്യയിൽ നിന്ന് 150 വിദ്യാർത്ഥികൾ. ഞങ്ങളുടെ കേന്ദ്ര ഷെഡ്യൂൾ ഉണ്ടാക്കി നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത് 14 രാജ്യങ്ങളിലാണ് ഈ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത്. ഞാൻ ചീഫ് സെക്രട്ടറിയോട് സംസാരിച്ചു, അദ്ദേഹം പറഞ്ഞ ലിസ്റ്റ് കൊടുക്കുക. ഞാൻ ലിസ്റ്റ് കൊടുത്തു കേന്ദ്ര വിദേശകാര്യ വകുപ്പിൽ IFS ഓഫീസറായ ആശ ആന്റണി, അവരെയാണ് നോബൽ പ്രൈസ് മലയാളി, അവർക്ക് ഞാൻ ഈ ലിസ്റ്റ് എടുത്തു. ഇത്രയും ആളുകൾ കുടുങ്ങിക്കിടക്കുക, എവരെ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കും. നമ്മുടെ കയ്യിൽ വന്ന ഇൻഫർമേഷൻ, ഇവിടെ കൺട്രോൾ റൂമിൽ വന്ന ആ ഇൻഫർമേഷൻ അനുസരിച്ചാണ് ഞാൻ ഈ പട്ടിക തയ്യാറാക്കിയത്. അതുപോലെ തന്നെ തെലുങ്കാനയിൽ, വെസ്റ്റ് ബംഗാൾ, ന്യൂഡൽഹി ഒക്കെ ധാരാളം ആളുകൾ കുടുങ്ങിക്കിടക്കുക. രാജസ്ഥാൻ, മധ്യപ്രദേശ്, യു പി, എവിടെയൊന്നും കൊണ്ടുവരാത്ത ഒരു നടപടിയും നമ്മുടെ ഗവൺമെന്റ് ഇതുവരെ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മളിത് അവരെ കൊണ്ടുവരണം പറയുമ്പോൾ ഇവരൊക്കെ മരണത്തിന് ദൂതന്മാരാണ്, ഇവരെ ആരെയും കൊണ്ടുവരും. അത് ശരിയാണ്, ഈ നാട്ടിൽ ജനിച്ച് വളർന്ന ആളുകൾക്ക് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് പറയുമ്പോൾ നമുക്ക് അവരെ വേണമെന്ന് പറയാം. അവരെ കൊണ്ടുവന്ന് അവരെ ആരോഗ്യ പ്രോട്ടോകോൾ അനുസരിച്ച് നടപടിയുമായി മാസില്ലാത്ത ഒരാളെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ബാംഗ്ലൂരിൽ നിന്ന് അവിടുത്തെ ഗവൺമെന്റിന്റെ പാസും ഇവിടുത്തെ ഗവൺമെന്റിന്റെ പാസും ഉള്ളവരെ മാത്രമേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ. കള്ളക്കള
കഥകളും അദ്ദേഹം വഴി നോക്കി ഒരാളെ വഴി നോക്കിയിട്ടുണ്ട്. എന്തൊക്കെ കള്ള കഥകൾ അവതരിപ്പിക്കുക. ഈ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്ന ഉത്തരവാദിത്വം നിറവേറ്റാതെ ഒരാളിനെ പോലും കൊണ്ടുവരാൻ നടപടി സ്വീകരിക്കാതെ കൊണ്ടുവരുന്നവരെ പരിഹസിക്കുകയും അവരെ കുറ്റം പറയുകയും സൈബർ അക്രമങ്ങൾ നടത്തുകയും ചെയ്തത് കൊണ്ട് ഒരു പ്രയോജനമില്ലാത്തതിനാണ് എനിക്ക് പോയത്. അവസാനമായി കേരളത്തിൽ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞതാണ് കേരളത്തിലെ ബാലഭൂമികൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഒരു മഹാരൻ അത് മാധ്യമങ്ങൾക്ക് പൂർണ്ണമായി അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ സംസ്ഥാനത്ത് ബീവറേജസ് കോർപ്പറേഷനിലൂടെ 2018-19 14,400 കോടി രൂപയാണ് ഇനിയും ചില്ലറ വിൽപ്പന ബാലുകൾക്ക് നൽകിയാൽ ആ വരുമാനം ഇല്ലാത്ത അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം സാമൂഹ്യമായ പ്രശ്നം. മൂന്നാമത്തെ കാര്യം ബീവറേജസ് കോർപ്പറേഷനിൽ 20% കിട്ടുന്ന കമ്മീഷൻ സംസ്ഥാന ഗവൺമെന്റിനാ പോകുന്നേ. ഈ ചില്ലറ വിൽപ്പന ബാറുകളിലേക്ക് മാറിയാൽ 20% കമ്മീഷൻ ബാർ നടത്തുന്ന ആളുടെ കയ്യിൽ നിങ്ങൾ കഴിഞ്ഞ സെമിനാറിൽ എന്താണ് ഇവർക്ക് പ്രയോജനം? 20% കമ്മീഷൻ പോകുന്നത് ഈ ബാർ നടത്തുന്ന ആളുടെ കയ്യിലേക്കാണ്. അപ്പോൾ ഇത് ഒരു സേവനമല്ല നടത്തുന്നത്, ഇതൊരു വലിയ അഴിമതിയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇത് അഴിമതിയാണ്. ഈ അഴിമതി എന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉയർത്തിപ്പിടിച്ച് മുഖ്യമന്ത്രിക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് സാമൂഹ്യ അകലം പാലിക്കാതെ ബീവറേജസ് ഔട്ട്ലെറ്റുകൾ തുറന്ന് പ്രവർത്തിക്കുന്നത് രോഗവ്യാപനത്തിന് അവസരമുണ്ടാകും, അതുകൊണ്ട് അത് പൂട്ടണം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ ഉറച്ചു നിൽക്കുന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്താണ്? 20% സംസ്ഥാന ഗവൺമെന്റിന് കിട്ടേണ്ട കമ്മീഷൻ തുക ബാറുകൾക്ക് കൊടുത്ത് വൻ അഴിമതി CPM നടത്തിയിരുന്നു. ആ ഇറങ്ങിയ ഉത്തരവിൽ എത്രയാണ് കാലാവധി എന്ന് പറയുന്നില്ല. അവ്യക്തമായ തരത്തിലാണ് ആ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഏതായാലും കോവിഡിന്റെ പറവിൽ നടക്കുന്ന ഇത്തരം അഴിമതികളെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഗവൺമെന്റ് മനസ്സിലാക്കും. അല്ല, ഇത്ര മുഴുവനെ കേരളത്തിൽ 1982 മുതൽ തുടർന്ന് വന്നിരിക്കുന്ന ഒരു നയമാണ് ചില്ലറ വിൽപ്പന പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലാണ്. അത് മാറുന്നു, അത് ഏതായാലും സൗജന്യമായ നൽകത്തില്ലല്ലോ. അതിനെപ്പറ്റി ഒരു അന്വേഷണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. അതേ സംബന്ധിച്ച് ഇത്ര പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ ഗവൺമെന്റ് തയ്യാറായതിന്റെ പിന്നീടുള്ള രഹസ്യമല്ല. അതിന്റെ കാരണം മാത്രവുമല്ല, ഇവിടെ സെക്കൻഡ്സിന്റെ കളി ആയിരിക്കും ഇനി ഉണ്ടാകുന്നത്. അത് നമ്മൾ കണ്ടില്ല എന്ന് നിർത്തി. ഇത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ്. അത്രയും എനിക്ക് ഇപ്പോൾ പറയാം. വിൽക്കുന്ന മദ്യത്തിന് 20% കമ്മീഷൻ, ആ കമ്മീഷൻ പോകുന്നത് നേരെ ഗവൺമെന്റ്. ഇത് സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്താൽ അവർ കമ്മീഷൻ അതിനെ പറ്റി ഒന്നും വ്യക്തത ഒന്നുമില്ല. കമ്മീഷൻ ഇപ്പൊ മൊത്തം വിൽപ്പന ശാലികൾ വാങ്ങിച്ച ശേഷമാണ് എനിക്കിപ്പോ 20% അതൊന്നും അല്ല, വ്യക്തമല്ല, വളരെ കൃത്യമായിട്ടല്ല. അതിനെന്താണ് പറയണത്? എതിര് പരിവേഷൻ ബാധകാരത് വാങ്ങുന്നു
അവർക്ക് ആ പേരിന്റെ ആവശ്യം അവിടെ എത്തുന്നു. അവിടെ എത്തുന്നു നല്ല അതിന്റെ മൊത്ത വ്യാപാരം അവിടെയുള്ള വിലയായിരുന്നു. ആ വിലയിൽ 20% കമ്മീഷൻ അവിടെ അത് സർക്കാരിന്റെ അടക്കെ പറ്റി. അതിപ്പോ വിൽക്കുന്നവർക്ക് അത് ഹോൾസെയിൽ നിന്ന് വാങ്ങിക്കുന്നത് കൊടുക്കുന്നില്ല, ചില്ലറ വിൽപ്പന ഔട്ട്ലെറ്റിൽ നിന്ന് കൊടുക്കുന്നതാണ് വിൽക്കുന്നത്. 20% ഇപ്പൊ ഒന്ന് ഗവൺമെന്റിലേക്ക് കളക്ട് ഇപ്പൊ അതാണ് അതാണ് എന്നെ കഷ്ടപ്പെട്ടത്. അല്ലെ പിന്നെ നടത്തിയിരുന്നത് അതിനെ പറ്റിയുള്ള തർക്കമായിരുന്നു. ഇത്രയും ദിവസം ഉണ്ടായിരുന്നു 20% വേണോ 15 വേണോ, അവസാനം ഇപ്പൊ 20 കൊടുക്കാൻ. അവിടുത്തെ കർണാടക പ്രദേശ ഒരു വാർത്ത വന്നു അവിടെ ഈ കോട്ടയത്ത് പാലക്കാട് നക്സലുള്ള ആളുകളുടെ അവിടെ വന്ന വണ്ടിയിൽ അവിടെ കൊണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന് ഡ്രൈവറും ഡ്രൈവറും ഒഴിവിട്ടത് ആ വാർത്ത തെറ്റാണ്. അല്ല അത് പത്രസമ്മേളനത്തിൽ അതുപോലെ പറഞ്ഞല്ലോ, ആരും പഴയ കൊക്കെ വിട്ടിട്ടില്ല. പറഞ്ഞു പോലീസും വ്യക്തമാക്കി നിങ്ങളെ സമയം ഉണ്ടായിട്ടില്ല. എല്ലാ ബസ്സിലേക്കും ഏതോ വ്യക്ത ബസ്സിലൊക്കെ കേരളത്തിലേക്ക് പറയാൻ അതല്ല അതിർത്തികളുടെ അതിർത്തികളിൽ കൊണ്ടുവരുമ്പോൾ അതിർത്തികൾ വരെ ഒന്നും ഇങ്ങോട്ട് ഗവൺമെന്റ് പാസ് കൊടുത്തിട്ടില്ല എങ്കിൽ അവരെ നേരത്തെ അറിയാം. അപ്പൊ നമ്മുടെ ബന്ധുക്കളോ ഒന്ന് ബന്ധപ്പെട്ടവരോ പറഞ്ഞാൽ ഒന്നും അല്ലെങ്കിൽ രണ്ടും കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാത്തവർക്ക് അതാണ് ഡി സി സികൾ ബസ് സൗകര്യം ബുധനാഴ്ച മുതൽ അതായത് മറ്റന്നാൾ മുതൽ വധ്യശാലകൾ തുറക്കാനാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ഇപ്പൊ അത് തീരുമാനമാണ്. അപ്പൊ അത് ഞാൻ ആ ആസ്പെക്ട് അല്ലേ അത് അതിന് ആരോഗ്യ പ്രോട്ടോകോൾ മാനിച്ചതുപോലെ ഞാൻ പറഞ്ഞ ഒരു വിഷയമാണ്. അല്ല നേരത്തെ തുടങ്ങിയ സമയത്തുണ്ടായ അനുഭവത്തിന് വെളിച്ചത്തിലാണ് നമ്മൾ സംസാരിച്ചു അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തോ അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ട ഒരാൾക്കും അദ്ദേഹത്തെ അതിർത്തിപ്പെടുത്താൻ വേണ്ടി നടത്തിയ ശ്രമമാണ്. അതിനെതിരായി അദ്ദേഹം പോലീസിൽ പരാതി കൊടുത്തു. അത് അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നാണ് പോലീസ് ആവശ്യം. പോലീസ് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചതിന് ശക്തമായ നടപടി എടുക്കണമെന്നാണ്. അണക്കുട്ടിക്ക് സ്ഥലം കൊടുക്കാൻ പറഞ്ഞു സ്നേഹം പോലും നിരസിച്ചതാണ്. അണക്കുട്ടി തന്നെ ഇപ്പൊ ഫേസ്ബുക്കിലിട്ടോ നമ്മളെ കൊടുക്കാൻ പോയിട്ടുള്ള ഒരാള് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആരെയും ആക്രമിക്കുന്നത് ശരിയാണ്, ഏത് രാഷ്ട്രീയ പ്രവർത്തകരാണ് അല്ലാത്തവരാണ്. സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം വളരെ കൂടിക്കൊണ്ടിരിക്കുക. അത് ഏത് പാർട്ടിക്കാരാണെങ്കിലും അവരെല്ലാവരും ആൾക്കാരെ ഗൗരവമായി കണക്കാക്കേണ്ടതില്ല. രാഷ്ട്രീയമായ എതിരാളികളെ ഞാനീ പത്രസമ്മേളനം നടക്കുമ്പോ പത്രസമ്മേളനം തീരണ്ട അപ്പൊ തന്നെ ഒരു 5000 പേരെങ്കിൽ എന്നെ ആക്ഷേപിക്കുന്നു. പരാതി
പ്രവാസികളുടെ കാര്യത്തിലും മറുനാടൻ മലയാളികളുടെ കാര്യത്തിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാടിനോട് എങ്ങനെയായിരിക്കും? കാരണം സർക്കാർ, സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ കാര്യങ്ങൾ സാങ്കേതികമായ തടസ്സം കൊണ്ട് എന്നാ പറയുന്നത് വിമാനം ഇങ്ങോട്ട് അയക്കുന്നത്. ഇപ്പോഴും ദുബായിൽ ആഴ്ചയിൽ ഒരു ഫ്ലൈറ്റ് കൊണ്ട് മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. ഒത്തിരി ആൾക്കാർ ഇപ്പോഴും മറുനാടൻ മലയാളിയുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്, കൃത്യമായ ട്രെയിനുകൾ ഇപ്പോഴും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. സംസ്ഥാന സർക്കാർ അതിന്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വാർത്താസമ്മേളനത്തിലും പറയുന്നത്. കേന്ദ്ര സർക്കാരിന് അനസ്ഥയുണ്ടോ? സംസ്ഥാന സർക്കാർ അതിനെ ആഗ്രഹം കാണിക്കാത്തത് അല്ല, കേന്ദ്രവും സംസ്ഥാനവും ഈ കാര്യത്തിൽ യോജിച്ച് നമ്മുടെ ആളുകളെ കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കണം. കൂടുതൽ ഫ്ലൈറ്റുകൾ കൊണ്ടുവരണം. മുഴുവൻ ആളുകളെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളും തന്നെ എന്താ പറഞ്ഞു 2,00,000 ആളുകളെ ക്വാറന്റൈൻ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും കൊണ്ട് നമ്മൾ ഈ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ പോയിട്ട് വരുന്ന ആളുകൾ നമ്മളോട് വിളിച്ച് പറയുന്നത് കേട്ടാൽ നമുക്ക് അത്ഭുതം ഉണ്ടാവും. ഒരു സൗകര്യമില്ല, 2,00,000 ക്വാറന്റൈൻ സൗകര്യങ്ങളുണ്ട്, എല്ലാം സജ്ജമാണ് എന്ന് സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞു. ഒരിടത്തും സജ്ജമാണ്. ഇപ്പൊ ആളുകൾ ഹോട്ടലിൽ അവരുടെ പൈസ കൊടുത്ത് കഴിഞ്ഞു അവർ ഹോട്ടലിൽ പോയിരുന്നു. അല്ലാത്ത ആളുകൾ വലിയ പ്രയാസമാണ്. ഗവൺമെന്റ് പറഞ്ഞ 2,00,000 ആളുകളെ പ്രാർത്ഥിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സജ്ജമാണെന്ന് പറയുന്നത് ഒരു സജ്ജം ഒരു സജ്ജീകരണവും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നത് ഖേദകരം. KMT സാനിറ്ററി ഗ്രാനൈറ്റ് ടൈൽ മണ്ണാർക്കാട് റോഡ് പെരിന്തൽമണ്ണ.